അപ്പോൾ എല്ലാവർക്കും ഓട്ടോമോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ ലേറ്റായി പോയിന്നറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് എൻജിൻ സെറ്റിങ്ങിൻ്റെ വീഡിയോസ് പാർട്ട് പാർട്ടായിട്ട് ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ മനീഷ് ഏട്ടൻ്റെ ഓൾറെഡി ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻജിൻ സെറ്റിങ്ങാണ്. മനീഷ് ഏട്ടൻ ഓടി നടക്കുന്നുണ്ട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട്. ഇതിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് സെറ്റ് ചെയ്ത് കഴിയുമെന്നറിയില്ല. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പെയിൻ്റ് അടിക്കാനായിട്ട്. അതിനു മുമ്പ് നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ടൈം ലാപ്സ് എന്തായാലും ഫുൾ ടൈം ലാപ്സ് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് വരും. നെപ്പോളിയൻ്റെ എൻജിൻ സെറ്റിങ്ങിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കവേഴ്സ് എല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാറേണ്ട സാധനങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. സിലിണ്ടർ ബോർ ചെയ്ത് പിസ്റ്റൺ റിങ്സ് മാറി, പിസ്റ്റൺ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ വണ്ടിയുടെ ഫുൾ എൻജിൻ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. പിന്നെ എൻജിൻ വന്നിരുന്നിട്ട് ഒരു ഇവിടെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഈ വർക്ക് കംപ്ലീറ്റ് ആവാനുള്ളൊരു ടൈം ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ നമ്മൾ അസംബിൾ ചെയ്യും. അസംബിൾ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സിലിണ്ടർ ഹെഡെല്ലാം നമ്മൾ അസംബിൾ ചെയ്തതിന് ശേഷം ടൈമിങ് കറക്റ്റ് ചെയ്യും. അതിനുശേഷം ടാപ്പറ്റ് കറക്റ്റ് ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾ ഫുൾ അസംബിൾ ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു പ്രോസസ്സ്. ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ നെപ്പോളിയൻ മേലെ നിൽക്കാനുള്ള പരിപാടിയാണ്. ഒരു നല്ല ഭാഗങ്ങളും കഴിഞ്ഞതിന് ശേഷം, മെക്കാനിക്കൽ വർക്ക്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ് വീണ്ടും ചെയ്യുക. പിന്നെയുള്ള പണികളൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്ന പണികളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വർക്ക് ഷീറ്റ് ഇട്ടു. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് അവസാനിപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് തോന്നുന്നത് 15 to 20 days അതിനുള്ളിൽ കംപ്ലീറ്റ് ആവും ഫുൾ വർക്ക് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ എന്തായാലും വർക്ക് വേറെ മാറ്റുന്നില്ല. നെപ്പോളിയൻ തന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മോഡിഫിക്കേഷൻസ് ഒന്നുമില്ല. അത് പിന്നെ എടുത്തെടുത്ത് കമൻസിൽ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. മോഡിഫിക്കേഷൻസ് ഒന്നുമില്ല, ഫുള്ളി രജിസ്ട്രേഷനാണ്. ടെസ്റ്റ് പാസ്സാൻ വേണ്ടിയുള്ള വർക്കാണ്. പരമാവധി എല്ലാം കമ്പനി എന്താണോ കൊണ്ടുവന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വയറിംഗ് കിറ്റ് എല്ലാം പുതിയതാണ്. പിന്നെ മാറ്റേണ്ട ഭാഗങ്ങളെല്ലാം പുതിയതാണ്. വേറെ ഒന്നും നമ്മൾ റിപ്പയർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളില്ല. കംപ്ലൈൻറ്റ് കണ്ടാൽ എല്ലാം മാറ്റുക, പുതിയത് വെക്കുക, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാ FB ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു എപ്പിസോഡ് 2 ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് വേണം 1, 2, 3 എപ്പിസോഡ് ചെയ്യേണ്ടി വരും തോന്നുന്നു എൻജിൻ അസംബ്ലിങ് അടക്കം. കാരണം വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും ഞങ്ങളൊരു വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ. നിങ്ങളുടെ ഫ്രെഡി സൈനിങ് ഓഫ്.